വിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും വലിയ വരുന്ന ആശംസകൾ നേരുകയാണ്. സുബ്ഹാനവത്തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് ഐക്യവും കെട്ടുറപ്പും ലോകത്തിന് സമാധാനം നൽകുന്ന പെരുന്നാളാക്കി സുബ്ഹാനവത്തആല ഈ പെരുന്നാളിനെ അനുഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു മാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവരുടെ അമലുകൾ ഹജ്ജും ഉംറയൊക്കെ മക്റൂഹും മബ്റൂറുമായി رب سبحانه وتعالى سيغيك ماراغتا. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر فلله الحمد. حج برنا حج ما يبدأ بنا برنا كان ما حج برنا نبايا عيد الأضحى أضحى يدورنا بالي نرتب أبا بالي برنا عيد الأكبر ولي برنا أكبر دورنا ولي ഈദ് ഉൽ അക്ബർ വലിയ പെരുന്നാള്, ബലി പെരുന്നാള്, ഹജ്ജ് പെരുന്നാള് എന്നെല്ലാം പേരിട്ട് നമ്മൾ വിളിക്കുന്ന പറയുന്ന ബലി പെരുന്നാൾ ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൻ്റെയൊക്കെ ത്യാഗം അതിൻ്റെ ഒരു അനുസ്മരണമാണ്, ആ ഓർമ്മ പുതുക്കലാണ്. നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പ്രതിജ്ഞ പുതുക്കലൊക്കെയാണ് ഹജ്ജും ഹജ്ജ് പെരുന്നാളും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ ജീവിതമായി വലിയ അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു നബിയാണ്. നമുക്കറിയാം നമ്മുടെ അല്ലാഹു തആല നമ്മോട് പറഞ്ഞ മില്ലത്ത് ഇല്ലാത്ത ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ എല്ലാ നിസ്കാരത്തിലും നമ്മൾ പ്രതിജ്ഞ നിസ്കാരത്തിൽ ചെയ്യുന്ന പ്രതിജ്ഞ ഉണ്ടല്ലോ, അച്ചകത്തും അതൊരു പ്രാരംഭ പ്രാർത്ഥന, അതൊരു പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ. ആ പ്രതിജ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാക്കാര്യങ്ങളാണ്. ഇബ്രാഹിം നബി പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഖുർആനിൽ വന്നിട്ടുണ്ട്, അത് കൂട്ടിയിട്ടുള്ളത്. മറ്റൊന്ന്, എല്ലാ നിസ്കാരത്തിലും നമ്മുടെ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. മറ്റൊരു നബിയുടെ പേരും നമ്മൾ അവിടെ പറയുന്നില്ല. അങ്ങനെ നമ്മളുമായി വലിയ ബന്ധമുള്ള എല്ലാ ദിവസവും ദിവസത്തിൽ പലതവണ നമ്മൾ പറയുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം നബി ഇബ്രാഹിമുമാരാകാനാണ് അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നതും ആ ഒരു പ്രതിജ്ഞ പുതുക്കാനാണ് നാം പെരുന്നാളിൽ ആഘോഷിക്കുന്നതും. എല്ലാവരും ഇബ്രാഹിമുമാരാകണം. അതുപോലെ സ്ത്രീകൾ എല്ലാവരും ഹാജർമാരാകണം. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, എല്ലാവരും ഹാജർമാരാകണം. കുട്ടികളോടൊക്കെ പറയുന്നത് നിങ്ങളെല്ലാം ഇസ്മായിലുമാരാകണം. ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടി ലോകത്തിന് നൽകിയ വലിയൊരു സന്ദേശമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നൽകിയ ഹാജർ ബീവി നൽകിയ വലിയ പാഠങ്ങളുണ്ട്. അപ്പൊ അത് അങ്ങനെ ആകാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം തോന്നി. അതത്ര വലിയ എളുപ്പമൊന്നുമല്ല, പറയാൻ നല്ല സുഖം. വലിയ ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജർ ബീവിയും ഇസ്മായിൽ നബിയും കടന്നുപോയി നമുക്കറിയാം. അപ്പൊ അല്ലാഹു നമ്മോട് പറയുന്നത് നമ്മൾ പരീക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ്. തീ കൊണ്ടങ്ങൾ ഉണ്ടാകാം, അത് നമ്മൾ പ്രതീക്ഷിക്കണം. അതുപോലെ പിന്നെ വീട്ടുകാരെ അപേക്ഷിക്കേണ്ടി വന്നേക്കാം. ഇബ്രാഹിമിയുടെ ജീവിതത്തിൽ അതിന് ഭാര്യയും മക്കളെയും ഒഴിവാക്കേണ്ടി വന്നേക്കാം. വാപ്പയുമായി വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ബലി കഴിക്കേണ്ടി വരുന്ന അഥവാ അങ്ങനെ നമ്മൾ സന്നദ്ധമാകുന്ന സാഹചര്യങ്ങൾ വരെ വന്നേക്കാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا اله الا الله الله اكبر الله اكبر ولله الحمد. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം ആകുക എന്ന് പറഞ്ഞാല് ഒരു മുസ്ലിം എന്ന് പറയാൻ നല്ല എളുപ്പമാണ്, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. പക്ഷെ ഒരാൾ ഇബ്രാഹിം ഇല്ലെങ്കിൽ ആകണമെങ്കിൽ അയാൾ ആരാകണം? ഹനീഫൻ മുസ്ലിമൻ ആകണം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഹനീഫൻ മുസ്ലിമൻ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് എത്തുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാകുന്നുള്ളൂ. നമ്മൾ വചനത്തൂര് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ആദർശത്തിൽ അല്പം പോലും മറ്റൊന്നും
കലർത്താതെ പരിശുദ്ധ ഇസ്ലാമിലെ സമ്പൂർണ്ണമായി പൊലുകുന്ന വ്യക്തിക്കാണ് ഹനീഫ് എന്ന് പറയാം. അങ്ങനെ പൊലുകുമ്പോ ഒരു പക്ഷെ അവിടുത്തെ അധികാരികൾ നിങ്ങളെ എതിർത്തേക്കാം. അതിന്റെ ഉദാഹരണമാണ് നമ്മൂത്. അവിടുത്തെ പുരോഹിതന്മാർ നിങ്ങൾക്ക് എതിരായേക്കാം. അതിന്റെ ഉദാഹരണമാണ് ഇബ്രാഹിമിന്റെ തന്നെ വാപ്പയായ ആസർ. അതുപോലെ തന്നെ വീട്ടുകാരെ നിങ്ങൾ ബഹിഷ്കരിച്ചേക്കാം. അതും നമുക്ക് ആസറിൽ കാണാൻ കഴിയും. നിങ്ങൾ തീ കുണ്ടത്തിൽ എറിയപ്പെട്ട എന്തിന്റെ പേരിൽ? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അല്ലാഹു മാത്രമാണ് ഇലാഹ് അല്ലേ? ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന. ഒരാൾ ഈ ദുനിയാവിൽ ഏറ്റവും അവസാനം പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായി കഴിഞ്ഞാൽ ഉറപ്പായി അയാൾ സ്വർഗം എന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈജിപ്തിലെ വലിയൊരു പരിഷ്കർത്താവാണ് സയ്യിദ് ഖുത്ബ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈജിപ്ത് ഗവൺമെന്റ് അദ്ദേഹത്തെ തൂക്കിലേക്ക്, അദ്ദേഹത്തെ തൂക്കാൻ പോകുന്ന സമയത്ത് ഒരു ഉദ്യാസം വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, കെലിമ ചൊല്ലിക്കൂടെ, മരിക്കാൻ പോകല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞോളൂ, നിങ്ങളെ തൂക്കാൻ പോവുകയാണ്. അപ്പോ സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം, ഒരു വാക്കുണ്ട്, അതായത് ഈ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ് എന്നിപ്പോ തൂക്കപ്പെടുന്നത്, വേറെ നമ്മളെ അഭിപ്രായത്തിലോ, നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു വാക്ക് ഉച്ചരിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാനിപ്പോ തൂക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട്, വെറുതെ പറഞ്ഞതല്ല, പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റണം, മുഖത്ത് നിന്ന് തുണി മാറ്റണം എന്ന് പറഞ്ഞ് തുണി മാറ്റിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം സ്വർഗം പൊലിയ ആവേശമാണ് സഹോദരങ്ങളെ. ഞാൻ പറയുന്നത് ഹനീഫൻ മുസ്ലിമൻ എല്ലാവരും മരിക്കേണ്ട ആളുകളാണ്, മരണമാണ് സുനിശ്ചിതമാണ്. അള്ളാഹു തആല നമ്മെ യഥാർത്ഥ മുസ്ലിങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അള്ളാഹുമായി നമ്മൾ കൂടുതൽ അടുക്കാൻ ഈ സന്ദർഭം, ഇസ്ലാമിന്റെ സൗന്ദര്യം ഇബ്രാഹിമിന്റെ കാണിച്ചെന്ന ദീനിന്റെ ഒരു സൗന്ദര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ചർച്ചയായ സംഗതിയാണ് ടൈറ്റാനിക്കിനെ തെരഞ്ഞുകൊണ്ട് ടൈറ്റൻ പോയി, ആകെ ടൈറ്റായി, എല്ലാ ആളുകളും മരിച്ചു, കൊല്ലപ്പെട്ട വാർത്തയാണ് നമ്മൾ അറിഞ്ഞത്. ടൈറ്റാനിക് എന്ന് പറയുന്ന 1912 കടലിൽ മുങ്ങിപ്പോയ, മഞ്ഞുമലയിൽ ഇടിച്ച് മുങ്ങിപ്പോയ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് എല്ലാവരുടെയും. അതിന്റെ ഭാഗമായി അവർ പോയി, അവര് മരിച്ചു, മരണപ്പെട്ടു. ഞാൻ പറയുന്നത് ആ അവിടെ നിന്ന് ഇവര് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതില് ഒരു ചാനലിൽ, അത് ഒരു മുസ്ലിം എന്താ പറയാ പക്ഷമുള്ള ഒരു ചാനലല്ല, മറ്റൊരു ചാനലിൽ ഇവര് എഴുതി കാണിച്ചത് അല്ല, അതിന്റെ ഫേസ്ബുക്ക് പേജിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു, നിങ്ങളൊക്കെ വായിച്ചു കാണും. അവിടെ ആ ഒരു പേടകത്തിൽ നിന്ന് ഒരു ശാസ്ത്രജ്ഞൻ എഴുതി അയച്ചിരിക്കുന്നു, അവിടെ ഭയങ്കരയിട്ടാണ് കടലിന്റെ അടിത്തട്ടിൽ കൂരിയിട്ടാണ്, കൂരിയിട്ടാണ് മാത്രമല്ല കയ്യന്നാർ പുറത്തേക്കിട്ടാൽ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, കഴിഞ്ഞ ആഴ്ച ഉണ്ടായവാക്കാം, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കയ്യങ്ങാരം പുറത്തിട്ടാൽ അത് കൈ പോലും കാണാൻ കഴിയാത്ത വിധം കൂരിയിട്ടാണ് പോലും ശാസ്ത്രലോകം ഇന്ന് നമ്മോട് പറയുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വതആല 14 നൂറ്റാണ്ട് മുമ്പ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറഞ്ഞു, അത് സത്യനിഷേധത്തെ സംബന്ധിച്ചും അതുപോലെ സത്യവിശ്വാസത്തെ സംബന്ധിച്ചും പറയുന്ന ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞത്. സത്യവിശ്വാസം അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്, നൂർ എന്ന് പറയുന്ന അധ്യായത്തിൽ പരിശുദ്ധ ഖുർആൻ നമുക്കറിയാലോ സൂറത്തുൻ നൂർ, നൂർ എന്ന് പറഞ്ഞാൽ വെളിച്ചം പ്രകാശം എന്നാണ്. അല്ലാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് ഈമാനിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിലേക്കാണ് ഈ പ്രകാശം സന്നിവേശിക്കേണ്ടത്, കടന്നു പോകേണ്ടത്. അങ്ങനെ പ്രവേശിക്കാത്ത ആളുകൾക്ക് കൂലിയിട്ടാണ്, ആ കൂലിയിട്ടിനെ അല്ലാഹു തആല ഉപമിച്ചതാണ് ആഴക്കടലിലെ കൂലിയിട്ട് പോലെയായിരിക്കും ഈമാനില്ലാത്ത മനുഷ്യന്റെ നൽകു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? സൂറത്തു നൂറിന്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആഴക്കടലിന്റെ കൂലിയിട്ടുകൾ പോലെ അങ്ങനെ കൂലിയിട്ടാണ്,
ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇദാ അഖ്റജ യദഹു ലം യകദി യറാഹ ഒരു മനുഷ്യനെങ്കിലും അവിടെ വെച്ച് കടലിന്റെ ആഴങ്ങളിൽ വെച്ച് കൈ പുറത്തേക്കിട്ടാൽ ലം യകദി യദാഹ അവന്റെ കൈ അവന്റെ കടലിൽ സഞ്ചരിച്ചിട്ടില്ലാത്ത എഴുതാൻ അറിയാത്ത വായിക്കാൻ അറിയാത്ത നിരക്ഷരനായ ഒരു പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഈ അല്ലാഹുവിന്റെ വചനങ്ങളെ കണ്ടറിയാനും അല്ലാഹുവിന്റെ ഗാംഭീര്യത മനസ്സിലാക്കാനും അല്ലാഹ് പഠിപ്പിച്ചു തന്ന ദീനിന്റെ ഭാഗമായി ജീവിക്കുവാനും സഹോദരങ്ങളെ യൂറോപ്പില് അമേരിക്കൻ നാടുകളില് അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് ഒന്നുപഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ഒരാളെ തൊപ്പിയിട്ട് അല്ലെങ്കിൽ തൊപ്പി എന്ന ഓതല പേരിട്ട് എന്തെല്ലാം അസഭ്യങ്ങളും അശ്ലീലങ്ങളും കാണിക്കുകയും വിളിച്ചു പറയുകയും ചെയ്തപ്പോ നമ്മുടെ പൊടിമക്കള് ആൺകുട്ടികളും പെൺകുട്ടികളും സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ച നമ്മുടെ മക്കള് അതിനൊക്കെ പുൽകുമാറ് തലയിൽ ഒന്നുമില്ലാത്ത കുട്ടികളായി നമ്മുടെ പരിസരത്ത് വളരുമ്പോ ഞാൻ കഴിഞ്ഞ കുത്തുവലി ഞാനൊന്ന് പറഞ്ഞിരുന്നു ആ ചെക്കനെ ആ കുട്ടിയെ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ ഞാനാണല്ലോ പക്ഷെ പലരും പലതരത്തും ജീവിക്കുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതമാർഗം കോപ്രായങ്ങളൊക്കെ ചെയ്യുമ്പോ യൂട്യൂബ് വരുമാനത്തിലൂടെ ജീവിക്കാം അല്ലെങ്കിൽ മനുഷ്യന്റെ സ്ഥിരത ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടിരിക്കാം അങ്ങനെ പലതും ഉണ്ടാകാം പക്ഷെ എന്ത് അശ്ലീലങ്ങളും ആഭാസങ്ങളും കാണിച്ചാൽ അതിനൊക്കെ പുരുഷാൻ മാത്രം പാകപ്പെട്ടവരാണ് നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഞാൻ അവളൊക്കെ സമാധാനം പറയേണ്ടി വരും ഈ കുട്ടികളെ ശ്രദ്ധിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഇസ്മായിലുമാരാകണം കുട്ടികളോട് സ്വന്തം വാപ്പ പോലെ നിന്നെ അറുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനെന്താ വാപ്പ നിങ്ങളെ അടുത്തോളം ഞാൻ ഓടിപ്പോകുന്നില്ല ഞാൻ കിടന്നു തരാം എന്ന് പറഞ്ഞ സന്നദ്ധത അറിയിച്ച ഇസ്മായിലുമാരാകണം നമ്മൾ ബാപ്പയോടൊപ്പം കാബാമന്ദിരം പണിയാൻ ആ കല്ലുകൾ പിറക്കിയെടുക്കുന്ന വാലുണ്ടല്ലോ ആ ഭാരന്മാരാകണം സഹോദരങ്ങളെ ഇസ്മായിലുമാരാകണം ഇക്കാലഘട്ടത്തിൽ അതാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നമ്മൾ പിന്നെയും പിന്നെയും ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന തക്ബീറിന്റെ മന്ത്രധ്വനികൾ പിന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാ ഏക സിവിൽ കോഡ് റബ്ബിൽ